മാജിക് കാണാത്തവരായി ആരും ഉണ്ടാവില്ല. ഇതുവരെ കണ്ട മാജിക്കുകളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ അവയുടെയൊക്കെ പൊതു സ്വഭാവം ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. കോട്ടും സ്യൂട്ടുമൊക്കെ ഇട്ട് തൊപ്പിയും വെച്ച് ഒരു മാന്ത്രികൻ പാശ്ചാത്യ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ വെളിച്ച വിന്യാസങ്ങൾ കൊണ്ട് നിഗൂഢതയുണ്ടാക്കി മത്തങ്ങ കുമ്പളങ്ങയാക്കുകയും കുമ്പളങ്ങ തിരികെ മത്തങ്ങയാക്കുകയും ചെയ്യുന്ന പതിവ് മാജി. ഇതാണ് യഥാർത്ഥ മാജിക് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവർ ചെർപ്പളശ്ശേരി ഷംസുദ്ദീൻ്റെ തെരുവ് ജാലവിദ്യ പ്രകടനം കണ്ടാൽ തലയിൽ കൈവച്ചു പറയും, ഇതുവരെ കണ്ടതൊന്നുമല്ല യഥാർത്ഥ മാജിക് എന്ന്. ഷംസുഖാൻ്റെ മാസ്റ്റർ പീസ് ഗ്രേറ്റ് ഇന്ത്യൻ മാങ്കോട്രി മാജിക്, അതായത് മാങ്ങേണ്ടി കുഴിച്ചിട്ട് മാവ് വളർത്തി അതിൽ നിന്നും മാങ്ങ പറിക്കുന്ന മാജിക് കണ്ടാൽ പിന്നെ വിശേഷിച്ചൊന്നും പറയാൻ നാവ് പൊന്തുകയുമില്ല. അഭിരാമത്തിൻ്റെ പുതിയ ലക്കം ചെർപ്പളശ്ശേരി ഷംസുദ്ദീൻ എന്ന തെരുവ് ജാലവിദ്യക്കാരനൊപ്പം ആരംഭിക്കുന്നു. ഇത് മാജിക്, മറ്റതല്ല. കണ്ണ് തള്ളിപ്പോ, ഒരു മജിഷ്യന്മാരെ കൊണ്ടും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കണ്ടുപിടിച്ചാൽ തന്നെ അത് അവതരിപ്പിക്കാനും സാധിക്കില്ല. അതാണ് ഈ സ്ട്രീറ്റ് ജാലവിദ്യ, തെരുവിൽ കളിക്കുന്ന ജാലവിദ്യ. കാണാൻ പോകുന്ന പോലെ നിങ്ങൾ ചോദിച്ചറിയുന്ന ഏതായാലും നിങ്ങൾക്കത് കാണാൻ പോകുന്നു. സർക്കാർ പ്രമുഖ മ്യൂസിഷ്യന്മാർ പറയുന്നുണ്ട്, ചെർപ്പളശ്ശേരി സംസ്കൃത മാജിക് കളിക്കുമ്പോൾ നാല് ഭാഗം ആൾക്കാരുണ്ടാവും, ഞങ്ങൾക്കൊക്കെ മൂന്ന് വർഷം പറവ് വേണം, മൈക്ക് സെറ്റൊക്കെ വേണം. സംസ്കൃത അങ്ങനെയല്ല, വായ് കൊണ്ട് സംസാരിച്ച് വളരെ പബ്ലിക്കായിട്ട് മാജിക് കാണിക്കും. നല്ലവരും ചീത്തവരും രണ്ടാളെ കുത്തിക്കൊന്ന് പിടികിട്ടാൽ പുള്ളികളൊക്കെ തിരക്കിലുണ്ടാവും. ഇവരൊക്കെ തരണം ചെയ്ത് ജാലവിദ്യ കാണിക്കാൻ സമർത്ഥനായ ഒരാൾ ചെർപ്പളശ്ശേരി ആദ്യം, പിന്നെ ശംസുദ്ദീൻ പിന്നില്, അങ്ങനെ വരും. ഇതാ ഇപ്പൊ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇതാ കണ്ടോളി. വിഷപ്പാമ്പുകളുമായി തെരുവിലെത്തി അവയെ കയ്യിലെടുത്തും താലോലിച്ചും ആളുകൂട്ടുന്നു, പിന്നെ ജാലവിദ്യാ പ്രകടനം. ഇതാണ് ഷംസുഖാൻ്റെ രീതി. പാമ്പ് പിടിച്ചും പാമ്പ് കളിച്ചും ഊരുചുറ്റുന്ന ഒരു നാടോടി പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ തലക്കിലാണ് ജനനം. ഓർമ്മ വച്ച നാൾ മുതൽ വിഷപ്പാമ്പുകളോട് സഹവസിക്കുന്നു. പാമ്പ് കളിക്കാരനാണ് പാരമ്പര്യമായിട്ട്. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അവരുടെ അച്ഛൻ, അഞ്ചാറ് തലമുറ, അവരുടെ പാരമ്പര്യത്തിൽ നമ്മൾ കണ്ടുപഠിക്കുകയല്ല. ഇപ്പോൾ അതെല്ലാം നമുക്ക് ഗുരു പറഞ്ഞാൽ നമ്മുടെ അച്ഛനാണ്, പിന്നെ പ്രസവിച്ച അമ്മ പാലക്കാടാണ്. വളർന്നത് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ നാട്ടിലും വെള്ളം കുടിച്ച് വലുതായി. ഞാനൊരു 15 വയസ്സും വരെ വാപ്പാട കൂടെ അങ്ങനെ നടന്നു. സ്കൂളിലേക്കൊന്നും തീരെ പോയിട്ടില്ല. അച്ഛൻ പഠിപ്പിച്ച് നിന്നില്ലല്ലോ, അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെ പഠിക്കാല്ലേ, പാരമ്പര്യമല്ലേ, മനസ്സിലായില്ല. അച്ഛൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്നില്ലേ, അജി അവിടെ കിടക്ക് അല്ലെങ്കിൽ അവിടെ ഇരിക്കും, അത് ജി ഇത് ജി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൽ കൂടി നമ്മളിതിൽ കലർന്നു വരികയാണ്. അച്ഛൻ്റെ കൂടെ തന്നെയാണ്, ശമ്പളമല്ലല്ലോ, നമ്മളെ ജോലിയല്ലേ. തെരുവിൽ കളിക്കുന്ന ജാലവിദ്യക്ക് ആൾ നമ്മൾ തന്നെ ചെയ്യുന്നു. അതങ്ങനെ അങ്ങനെ 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 ആയിട്ട് ഇവിടം വരെ എത്തിപ്പോയി എന്ന് മാത്രം. പത്ത് 13-14 വയസ്സുണ്ടാവും ഞാൻ തനിയാറുണ്ട്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അന്ന് ദാരിദ്ര്യമായിരുന്നു. ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ വിഷമം പിടിച്ച ജീവിതമാണ്. അച്ഛൻ ഒറ്റയ്ക്ക് പരിപാടി ഇട്ടിട്ടൊന്നും നമ്മുടെ കുടുംബം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതാണല്ലേ പഠിപ്പില്ലല്ലോ. അപ്പോൾ രണ്ട് പാമ്പും, അന്നൊന്നും രണ്ട് പാമ്പും എന്നല്ല, അഞ്ചാറ് പാമ്പൊക്കെ ഉണ്ടാവും, 6-7 പാമ്പുകളൊക്കെ ഉണ്ടാവും. പാമ്പിൻ്റെ പാമ്പ് കളിക്കാരനാണല്ലോ. ഞാൻ വലുതായ പിന്നെയാണ് ഈ നാട് കറങ്ങലും നിർത്തിച്ചത്. നാട് കറങ്ങിയാൽ ശരിയാവില്ല. പെൺകുട്ടികളൊക്കെ വലുതാവുമ്പോൾ, പെങ്ങന്മാരൊക്കെ വലുതാവുമ്പോൾ നമ്മൾ അന്യ നാടുകളിൽ പോയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല. നമുക്ക് വേണ്ട ഒരു സംഭവം വേണം. അങ്ങനെയാണ് ഈ നാട് കറങ്ങലും നിർത്തിച്ചത്.
പാമ്പിന് പിടിക്കുന്നത് എൻ്റെ പേരെ കുട്ടികളൊക്കെ പാമ്പിനൊക്കെ മാറ്റി വളരെ അമ്മ മുലപ്പാല് തരുമ്പോൾ തന്നെ കയ്യിൽ പാമ്പിൻ്റെ കുഞ്ഞായിട്ടാണ് ഞാൻ ജനനം തന്നെ ജനിച്ചിരിക്കുന്നത്. നമ്മുടെ പാപ്പകാരന്മാരൊക്കെ പാമ്പ് കളിക്കാറില്ലേ, പിന്നെ അവർക്കൊക്കെ ഈ പാമ്പിനെ പറ്റി എന്താ പേടിക്കേണ്ട ആവശ്യം, കുട്ടികളെ ഇട്ട് കൊടുക്കും കരയാതിരിക്കാൻ. ഐറ്റങ്ങൾ പിടിച്ച് അതിൽ കളിക്കും, അതുപോലെ നമ്മളും കളി അതിൽ തന്നെ വലുതായതാണ്. അങ്ങനെ വലുതായി ഉടമ്പരെത്തി. പണ്ടൊക്കെ പാമ്പിനെ വെക്കുമ്പോൾ ലൈസൻസ് ആവശ്യമൊന്നുമില്ല, പാമ്പ് ആർക്കും പിടിക്കുക, ആരും കണ്ടു വെക്കണം. പിന്നെ എന്നാണ് ഈ ഓരോ പണ്ടാരങ്ങളെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പാമ്പ് പിടിയന്മാരായി മാറി പേര് കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് പാമ്പ് പിടിക്കുന്നു, ഇവിടുന്ന് പാമ്പ് പിടിക്കുന്നു, പേപ്പറിൽ വരാനും ടി വിയിൽ വരാനും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ നല്ലൊരു പേരും പ്രസിദ്ധിയുള്ള കാര്യമാണെന്ന് വിചാരിച്ച് കുറേ ആൾക്കാരെ പാമ്പ് കടി കൊള്ളുന്നു, കുറേ ആൾക്കാർ പാമ്പ് കടിച്ചാവുന്നു കോഴിക്കോട് വേലായതിനെ പോലെ. കുറേ ആൾക്കാർ പാമ്പിനെ പിടിച്ചിട്ട് പാമ്പിൻ്റെ വിഷം പറ്റി കാശുണ്ടാക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സാധാരണക്കാരനായ ആൾക്കാർ തെരുവിൽ ജീവിക്കുന്ന പാമ്പാട്ടികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത പോലെയായി. നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ച് നമ്മൾ പാരമ്പര്യം ഇതിൽ തന്നെ ജീവിച്ച് ഇത് തന്നെ പെറ്റു വളർന്ന് ഇത് തന്നെ കടന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ ജീവനെ ഞങ്ങൾക്ക് ഭയങ്കര വിലയുണ്ട്. പാമ്പിന് വിഷം എടുക്കാൻ പറ്റത്തില്ലല്ലോ, വിഷം എടുക്കാം അതൊക്കെ തെറ്റാണ്. ഞാൻ ആരെങ്കിലും ചോദിച്ചാലൊക്കെ പറയും പല്ലെടുക്കുമോ ചോദിച്ചാൽ ആ എടുക്കും പറയും, എടുക്കില്ല. ഞങ്ങളോട് ഈ എടുക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ അറിയും? ഈ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് ചോദിക്കും, അപ്പോൾ നിങ്ങളിത് കടിക്കില്ലേ, നിങ്ങൾ എന്താ ചെയ്യൽ, അപ്പോൾ നിങ്ങളെന്താ കാണിക്കുക, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇവരുടെ ഒക്കെ മറുപടി പറയാൻ വയ്യ. അപ്പോൾ അവരോട് നമ്മൾ പറയും ആ പല്ലെടുക്കും.